ജെയർ ബ്ലോക്സിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറ, അതായത് ഇപ്പോൾ അറിയപ്പെടുന്നത് മുട്ടത്തറയിൽനിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടത്തറ എന്ന് പറയുന്ന ഈ ഫ്ലാറ്റ് ഇരിക്കുന്നത് വലിയതുറയിലാണ്. വലിയതുറ പ്രതീക്ഷ ഫ്ലാറ്റിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. തീരദേശ ശോഷണ പ്രകാരം വീടുകൾ നഷ്ടപ്പെട്ട കുറേ പാവപ്പെട്ട മത്സ്യ തൊഴിലാളികളെ സർക്കാർ താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഫ്ളാറ്റാണ് പ്രതീക്ഷ എന്ന് പറയുന്ന ഈ ഒരു ഫ്ളാറ്റ്. എന്നാൽ ഈ വർഷം ഫെബ്രുവരി പത്താം തീയതി വീണ്ടും വീട് നഷ്ടപ്പെട്ട തീര ജനതയ്ക്ക് വേണ്ടി തൊട്ടടുത്ത് തന്നെ കല്ലിട്ട് സർക്കാർ ആഘോഷിക്കുമ്പോൾ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഫ്ളാറ്റിൽ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട കുറേ മനുഷ്യ ജീവിതങ്ങളുണ്ട്. ശരിക്കും ഈ മനുഷ്യ ജീവിതത്തിന്റെ ദുരിതപൂർണമായ ജീവിതം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഹലോ ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ഇവിടെ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നതാണല്ലോ. ഈ ഫ്ളാറ്റില് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ ഫ്ളാറ്റിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഡ്രെയിനേജ് സംവിധാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ദുരിതമായിട്ടുള്ള ഒരു ജീവിതത്തിനെ കുറിച്ചിട്ടാണ് മീഡിയക്കാരായ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. നമ്മുടെ തീരദേശത്തെ ജനതയ്ക്ക് വേണ്ടി ഒരു ഫ്ളാറ്റിന് തറക്കല്ലിട്ട് വളരെ ആഘോഷപരമായിട്ട് അവർ കൊണ്ടാടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ ഒരു ഫ്ളാറ്റ് ജീവിതത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഫ്ളാറ്റിലെ നിങ്ങളുടെ ആ ഒരു വാസ യോഗ്യമായ ഒരു രീതി ഉണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള എന്താണ് പറയാനായിട്ടുള്ളതെന്ന് ഒന്ന് പറയാമോ? ഫ്ളാറ്റിലെ ജീവിതം തികച്ചും ഇപ്പോൾ ഭയങ്കര ദുരന്തമാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫ്ളാറ്റൊന്നും നേരെ ചെവിയൊന്നുമല്ല കെട്ടിയിരിക്കുന്നത്, ഫുള്ള് ചോർച്ചയാണ്. പിന്നെ ഇവിടുത്തെ ഡ്രെയിനേജിന്റെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാസാമാസം ഇവിടെ ഇപ്പം വെള്ളം അടിച്ചു കളയേണ്ടതും പിന്നെ കോരി എടുക്കേണ്ടതും അങ്ങനെയായിട്ട് കുറേ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ വന്നതിൽ ഒരു കാര്യം അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തീരദേശത്ത് നമുക്ക് കടൽ കയറി പോയപ്പോഴത്തേക്ക് സർക്കാർ ഒരു ഭവനം തന്നു. പക്ഷേ ആ ഭവനം നേരെ ചെവയല്ല ഒന്ന് കെട്ടിയിരിക്കുന്നത്, ഫുള്ള് വെടിച്ചലും ചോർച്ചയും കാര്യങ്ങളൊക്കെയാണ്. എന്ത് പറയാൻ വേണ്ടി, ഇനിയെങ്കിലും കൊടുക്കുന്നവർക്ക് സിംഗിളായിട്ട് ഒറ്റ വീടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ്. കാര്യം ഇവിടെ പരസ്പരം ഓരോ വീടിൻ്റെ വാതിലുകളും ഓരോന്നും നേർക്ക് നേരെയാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒരു സ്വകാര്യത നമുക്ക് കിട്ടുന്നില്ല, ഒരു വീട് തന്നിട്ട് ഒരു സ്വകാര്യത കിട്ടുന്നില്ല. ഒരു കാര്യം പറയാണെങ്കിൽ, നമ്മുടെ ഈ ഗവൺമെന്റ് നമുക്കിതൊക്കെ ചെയ്തു തന്നു, ആദ്യം നമ്മൾ നന്ദി തന്നെ പറയുന്നു. പിന്നെ എന്നാലും ഇപ്പം അത് ചെയ്തു തന്നത് അത് ഫലപ്രദമില്ലാതെയുള്ള ഉപകാരമില്ലാത്ത ഒരു ജീവിതമാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചേർന്ന മുകളിൽ പോളിഷ് ചെയ്യാനോ ഒന്നോ ചെയ്തില്ല. അവരതേ കണക്കിൽ കൊണ്ട് തട്ടി അതിട്ട്, പിന്നെ അതുപോരാത്തോണ്ട് ചില വീടുകളൊക്കെ ഇടിഞ്ഞ് പൊട്ടിയൊക്കെ നിന്ന് വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഇവിടെയൊക്കെ ഒഴുക്ക് വീഴുകയാണ്. പിന്നെ മഴ വെല്ലാം വന്നു കഴിഞ്ഞാൽ മുകളിൽ കൂടി ചോരി ഇറങ്ങിയാണ്. പിന്നെ ഹാളിൽ മാത്രം ചേച്ചി ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ട് റൂമിലും മൂന്ന് റൂമിൽ കിച്ചൺ രണ്ട് റൂമിലും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചേസ് ഇടുന്ന ഇട്ടിരിക്കുന്ന ചേച്ചെന്ന് വെച്ചിരുന്ന ഈ ഗ്യാസ് കയറി അത് പൊട്ടി ചെറിച്ച് ആളുകളുടെ പുറത്തങ്ങൾ ചെറിക്കുകയാണ്. അത് അവരിട്ട ആ ചേസ് അതിന് അത് മാറ്റിയ ആൾക്കാർ ഇപ്പോൾ പൈസ പണം മുടക്കി അവരിപ്പോൾ ഏകദേശം വീട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൈസ ഇല്ലാത്തവർക്ക് ഇങ്ങനെ വീടൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരാ ആ ആ സിമെന്റ് നിറയെ തന്നെ കിടക്കാൻ നോക്കും, അതിനെല്ലാം കംപ്ലീറ്റ് മാറികളയും. അപ്പം അങ്ങനെയൊക്കെ കിടന്ന് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലും ദൂരത്തിലും കിടന്നൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ കോടീശ്വരന്മാരല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത്, എല്ലാം പാവപ്പെട്ട മനുഷ്യരാണ്. അന്ന് കിട്ടിയ പിറ്റന്ന് പച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ വരുന്ന കളക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായ കളക്ഷനാണ് വരുന്നത്. ഡ്രെയിനേജിന് കൊടുക്കണം, വെള്ളത്തിന് കൊടുക്കണം, പിന്നെ ഓരോ കാര്യങ്ങൾ പിന്നെ നഷ്ടങ്ങൾ വെള്ളം കയറി കെട്ടുപൊട്ടി കിടന്ന് നാറ്റങ്ങൾ എടുക്കുമ്പോൾ അതിന് പണം കൊടുക്കണം. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അകത്ത് കയറിയ ജയിൽപ്പിള്ളിയെ പോലെ കതവ് അടിച്ച് പൂട്ടുക, തൂമ്പാട്ടകത്ത് കളയുക, പിന്നെ തുറന്ന് പുറത്തിറങ്ങുക. അത് അങ്ങനെയുള്ള കണ്ടീഷനും ഉള്ളു. എന്നാലും എങ്ങനെയെങ്കിലും കാലം കഴിഞ്ഞുകൊണ്ട് പോണ്. ഇവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം എല്ലാം കോമൺ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇവിടെ ഈ കുളിക്കുന്നതാകട്ടെ മറ്റ് ഡ്രെയിനേജ് വെള്ളങ്ങളൊക്കെ ഇതേ കണക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകി
പലതരത്തിലുള്ള രോഗങ്ങൾ പോലും ഇവിടുത്തുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ ഫ്ളാറ്റിന്റെ അവസ്ഥ ഒന്ന് കാണാൻ പോവുകയാണ്. ശരിക്കും നല്ല ക്വാളിറ്റിയോട് കൂടെ ആണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ പരാതിയില്ല. പക്ഷെ ഇവിടെ ഈ കോൺട്രാക്ട് എത്തിക്കുന്നവര് വെട്ടിപ്പ് നടത്തുന്നത് പോലും സർക്കാർ നോക്കേണ്ട ഒരു കാര്യമാണ്. നോക്കി, നാല് കുടുംബങ്ങളുടെ വാതില, നാല് വർഷമായ ഫ്ളാറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. കണ്ടോ, നാല് വർഷമായ ഫ്ളാറ്റിന്റെ അവസ്ഥ ഒന്ന് നോക്കി. ഇത് ഇവിടുത്തെ കൊച്ചുകുട്ടികളെ കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിച്ചതൊന്നല്ല കേട്ടോ. ഫ്ളാറ്റിന്റെ ടൈൽസ് ഉണ്ട്, ഈ ഹാളില് മാത്രമാണ് ടൈൽസ് ഇട്ടിട്ടുള്ളത്. ആ, കൊച്ചുകുട്ടികൾ പോലും ഇല്ലാത്തൊരു വീടാ. മാത്രമല്ല, ഭ്രാന്തന്മാർ പോലും ഈ വീടിൽ ഇല്ല കേട്ടോ. അതെടുത്ത് പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ആൾക്കാര് ചുറ്റിക വെച്ചോ കല്ല് വെച്ചോ അടിച്ചു പൊട്ടിച്ചതാണെന്ന്. അല്ല, ഇത് താനേ പൊട്ടിപ്പണിഞ്ഞ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഇവിടെ ഇട്ടേക്കുന്ന ടൈൽസിന്റെ ക്വാളിറ്റിയാ. നോക്കിയേ, പൊട്ടിപ്പൊളിഞ്ഞ ടൈൽസുകൾ ഇതാ നോക്കിയേ. ഏഹ്, ഒരു റൂമിന്റെ അവസ്ഥ നോക്കി. ഇത് സാധാ തറയാണ്, പക്ഷെ ഈ വീട്ടുകാര് അവിടെ ഈ ഒരു മാറ്റ് വിരിച്ചതാ. ഞാൻ നടന്നതേ ഉള്ളൂ, ടൈൽസ് പൊട്ടി. കണ്ടോ, ഞാൻ നടന്നത് ടൈൽസ് പൊട്ടി. ഇതാണ് ഇവിടുത്തെ, ഇത് ഈ ഒരു റൂമിന്റെ മാത്രം, ഈ ഒരു റൂമിന്റെ മാത്രം അവസ്ഥയല്ല കേട്ടോ. സിമെന്റിനെ പിടിപ്പിച്ചിരുന്ന ടൈൽസുകൾ പോലും നാല് വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇളകി വീഴുന്ന ഒരു അവസ്ഥയാണ്. ഞാനിപ്പോ നമ്മുടെ വീടിന്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി വെറും ഒരു ഒറ്റ ഫ്ളാറ്റിലെ റൂം മാത്രമാണ് കാണിക്കുന്നത്. ഇവിടുത്തെ മിക്ക വീടിന്റെയും അവസ്ഥ ഇങ്ങനെയാണ്. ഈ ഒരു ഫ്ളാറ്റിന്റെ നിർമ്മിതി, ഫ്ളാറ്റിന്റെ മെഷർമെന്റ് ആകട്ടെ, ഫ്ളാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമെന്റ് ആകട്ടെ, ടൈൽസ് ആകട്ടെ, വീട്ട് നിർമ്മിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളിൽ പോലും പല വിധത്തിലുള്ള കൃത്രിമത്വം നടത്തിക്കൊണ്ട്, വെട്ടിപ്പ് വരെ നടത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഇവിടുത്തെ ഫ്ളാറ്റുകൾ സർക്കാർ തലത്തിൽ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ദുരിതം അനുഭവിക്കുന്ന കുറേ തീര ജനതകളാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഫ്ളാറ്റിലുള്ളത്. ഈ ദുരിതം, ഈ ഫ്ളാറ്റിന്റെ ദുരിതം അനുഭവിക്കുമ്പോൾ തന്നെ വീണ്ടും അതേ ദുരിതം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും തീര ജനതയ്ക്ക് സർക്കാർ ഓഫർ ചെയ്യുന്നത് ഫ്ളാറ്റ് തന്നെയാണ്. എന്നാൽ ഈ തീര ജനത പറയുന്നത് ഇവർക്ക് ഫ്ളാറ്റ് അല്ല ആവശ്യം, ഇവർക്ക് ഒരു സെന്റ് സ്ഥലമെങ്കിലും അല്ലെങ്കിൽ ഒരു ഒന്നര സെന്റ് സ്ഥലമെങ്കിലും സ്വന്തമായി നൽകിക്കൊണ്ട് ആ ഒന്നര സെന്റ് സ്ഥലത്തിൽ ഇവർക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ, ഇവരുടെ സ്വകാര്യതകളും ഇവരുടെ പ്രൈവറ്റുകളും കാത്തുസൂക്ഷിക്കത്തക്ക രീതിയിൽ ഇവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഒന്നര സെന്റ് സ്ഥലത്തിലെങ്കിലും ഒരു വീട്, ഇതാണ് ഇവരുടെ സ്വപ്നവും ഇവരുടെ ആഗ്രഹവും. പക്ഷേ ഈ തീര ജനതയ്ക്ക് സർക്കാർ നൽകുന്നത് ഇതേപോലുള്ള കൂട്ടത്തോടെ എന്താ ഈ പന്നികളെയൊക്കെ ജീവിപ്പിക്കുന്ന പോലെ ഒരു ഫ്ളാറ്റ് നിർമ്മിച്ച് പന്നി ജീവിതം നയിക്കുന്ന കുറേ മനുഷ്യരെയാണ് ഈ ജെ ആർ വ്ളോഗ്സിന് ഇവിടെ കാണാൻ സാധിച്ചത്. ശരിക്കും നമ്മൾ വികസനത്തിന്റെ പേരില് മറ്റും വീടുകളെ മാറ്റി താമസിപ്പിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ നൽകുന്നത് ലക്ഷങ്ങളുടെ തുകയാണ്. എന്നാൽ ഈ തീര ജനതയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നതോ 10 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന ഒരു ഫ്ളാറ്റ്. ഇവരെങ്ങനെയാണ് സന്തോഷത്തോടെ, ഇവരുടെ പെൺമക്കളുണ്ട്, ഇവരുടെ കുടുംബങ്ങളുണ്ട്, പ്രസവിച്ച സ്ത്രീകളുണ്ട്, ഇത്രയും നല്ലൊരു വീട്ടിൽ താമസിച്ചിരുന്ന ഈ കുടുംബത്തിന് എങ്ങനെയാണ് ഒരു പന്നി ജീവിതത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ഒരു ഫ്ളാറ്റ് ജീവിതത്തിലേക്ക് തള്ളിവിടുക? ഫ്ളാറ്റ് എന്ന് പറഞ്ഞ് തന്നു, അഴുക്കെല്ലാം അടിച്ചു കളയാൻ മാസം തോറും 100 രൂപ കുളിക്കുന്നതിന്, അത് ബില്ല് ഒരു ഒരു കുമ്മിയാരം വന്നിരിക്കുന്നു, 3000 രൂപ, 2000, 4000 ഇങ്ങനെയൊക്കെ വന്നാൽ ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? കറണ്ട് ബില്ല്, കറണ്ട് ബില്ലാണെങ്കിൽ മാസം തോറും കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഫ്ളാറ്റ് വേണ്ട, ഞങ്ങൾക്ക് ഒരു ഓല വീട് തന്നാൽ ഞങ്ങൾ എവിടെയെങ്കിലും കയറി കിടക്കാം. നിങ്ങളുടെ ഫ്ളാറ്റ് നിങ്ങൾ എടുത്ത് നിങ്ങൾ നന്നായിരിക്കും. ഇത് പിന്നെ എന്തിനും, ഒരു വാടക വീട്ടിൽ കിടക്കുന്നേക്കാളും ഇരട്ടി പൈസയാണ് ഈ ഫ്ളാറ്റിൽ കിടക്കുന്നവർക്ക്. തുമ്മാനും പൈസ, ചുമക്കാനും പൈസ, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കടപ്പുറം കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്തോന്നാണ് ജീവിതം ഇരിക്കുന്നത്? ഞങ്ങൾ ആ വെള്ളം കെട്ടി കിടക്കുന്നു, ഒരു മാസം പൈസ കൊടുത്തില്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്നു.
ആരും നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഇവിടെ കരയെ കണ്ണീര് ഒഴിക്കുന്നു. കടലോ കടപ്പുറത്ത് ആണുങ്ങൾ പോയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നു മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ജോലിക്കും കൂലിയൊന്നുമില്ല. ഞങ്ങളെ വീട്ടിൽ കിടക്കാൻ ഞങ്ങളുടെ മാപ്പിളമാരെ കൊണ്ടുവന്നു ഞങ്ങളുടെ വിശപ്പാറായി. ഞങ്ങൾ ഒരു കൊമരുകളെ വെച്ചോണ്ട് ഞങ്ങൾ ഇരിക്കുന്നു, ഒരു നിവൃത്തിയില്ല. ഞങ്ങളുടെ കടപ്പുറത്ത് ഓല വീട്ടിൽ കിടന്നപ്പോ നല്ല അന്തസ്സായിട്ട് ഞങ്ങൾ അടുപ്പൊഴിയായിട്ട് ജീവിച്ചു. ഇപ്പൊ ഇവിടെ ഒരു ഫ്ലാറ്റ് ചെയ്തത് അവിടെ അവിടെയായിട്ട് ചോരുന്നു, അവിടെ അവിടെയായിട്ട് ചോരുന്നു. ഞങ്ങൾ എന്തോന്ന് ചെയ്യായി ഇങ്ങനെയുള്ള കറണ്ട് ബില്ല്. പിന്നെ ഒരു ഗ്യാസ് അടുപ്പ് കത്തിക്കേണ്ട വഴിയില്ല, വിറക് വാങ്ങിച്ചു. അത് ഗ്യാസ് തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അത് അടുപ്പ് ഉണ്ടാക്കി തന്നോണ്ട് പോയി. അതിനാണെങ്കിൽ ഗ്യാസിനാണെങ്കിൽ ഒന്നിനൊന്നും വില ഇറക്കൊണ്ട് വരുന്നു. ഇങ്ങനെയാകുമ്പോ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ ഇന്ന് മെച്ചന്ന് കിടക്കുന്നു, ഞങ്ങൾ ആരും തിരക്കുന്നില്ല. ഞങ്ങളുടെ ഫ്ലാറ്റ് തന്നല്ലോ, ആ പേര് മാത്രം അവർക്കുണ്ട്. പക്ഷെ എന്തോന്നാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വന്ന് തിരക്കുന്നില്ല. എന്തിനാണ് എന്തിനാണ് ഇത് ഇതുപോലെയാണെന്ന് അനുഭവിക്കും. അവരും വന്നു കഴിയുമ്പോഴേ ഇപ്പൊ കിടന്ന് ചാടുന്നില്ല, അറിവോ ഫ്ലാറ്റ് കുത്തിട്ട് നിൽക്കാന്ന് പറഞ്ഞു. പക്ഷെ വന്നു കഴിഞ്ഞാ അവരും ഞങ്ങളെ പോലെ വന്ന് അനുഭവിക്കാൻ തന്നെ ചെയ്യും. ഇതിനെക്കാളും ഇതിനെക്കാളും പല പരാതികളായിട്ട് വരും. ഇത് ചോർച്ചയാണ്. ഇത് ആരെങ്കിലും വന്ന് കാണുന്ന അവർ ഞങ്ങൾക്ക് ഫ്ലാറ്റ് കെട്ടി തന്നു. അടിപൊളി ഫ്ളാറ്റുകളാണ്. ഒരു ട്യൂ കിട്ടിയെന്നത് 3 മാസം കഴിഞ്ഞപ്പോ ട്യൂ അടിച്ചു പോയി. ഒരേ ലൈറ്റുകൾ കിട്ടിയെന്നത് അത് അടിച്ചു പോയി. ഈ എന്തോന്നാണ്, എങ്ങനെ ജീവിക്കും ഈ കടപ്പുറം കൊണ്ട് ജീവിക്കണം? ഞങ്ങൾക്ക് ഇതിപ്പോ പൊളിച്ചടക്കി ഒന്നും കിട്ടാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഒരു വീട് പൊളിച്ചിടുമ്പോ അടുത്ത വീട് കൂടെ ഇടിയുന്നു. ഞങ്ങളെ കൊണ്ട് യാതൊരു മാർഗവും ഇല്ല. ആ മേഴ്സിക്കുട്ടി 50 കൊല്ലത്തെ അവധി ഇട്ടോണ്ട് പോയി. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് വീടെല്ലാം തോർച്ചയായി. ഞങ്ങൾ ഇരുത്തിയാണ് ഞങ്ങളൊന്ന് തിരക്ക്. ഞങ്ങളെ ഒരു ഓട്ടെങ്കിലും എനിക്ക് പോകാനെ പറഞ്ഞില്ലേ മൊയിലാളിയാളെ. ഞങ്ങളെ ഇരുത്തുന്നവ ഞങ്ങളൊന്ന് തിരക്ക്. പെണ്ണും ആണും കൂടി ഉള്ള പൈസ ഒക്കെ വാങ്ങിക്കുന്നു. അവർക്ക് മീന് വിൽക്കാനും അവന് കുപ്പി എടുക്കാനും പിന്നെ കുറെ ആണുങ്ങളെ ഒതുക്കിക്കൊണ്ടുവരും. അവന് 5 കുപ്പി എടുത്തു കൊടുക്കും. എന്നും പൈസ പിരിക്കുന്ന ജോലി വെള്ളം കെട്ടുവെട്ടുന്ന കൊള്ളാട്ടായിരിക്കുന്നു രോഗങ്ങളുണ്ടാവുന്നു. ഞങ്ങള് 4 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ഫ്ളാറ്റിലോട്ട് വന്നു. ഫ്ളാറ്റിൽ വന്ന് ഓരോരോ മാസവും ഞങ്ങൾക്ക് ഗവൺമെന്റ് ഫ്ളാറ്റ് തന്നപ്പോ പറഞ്ഞ വേസ്റ്റിനും വെള്ളത്തിനും വേണ്ടിയിട്ട് 100 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ അതുപോലും ഗവൺമെന്റുകാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെ ഇന്ന് ഓരോ ഈ ഫ്ളാറ്റിൽ 192 ഫ്ളാറ്റുകാർക്ക് 100 രൂപ വാങ്ങിച്ചു. അത് കൊടുക്കുന്നവര് കൊടുക്കുന്നു, ഇല്ലാത്തവരില്ല. ഇപ്പൊ അവരെയും പറഞ്ഞിട്ട് നമ്മള് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് അവര് ജീവിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ഈ ഭാഗത്ത് തന്നെ 4-5 തവണയായിട്ട് ഞങ്ങൾ വെള്ളം കോരി, ഞങ്ങളുടെ കയ്യിലിരുന്ന കാശ് കൊണ്ട് വെള്ളം കോരി കളഞ്ഞ്. എന്നിട്ട് പോലും ഇതാണ് ഗതി. ഇതിന് പൊങ്ങി പൊങ്ങി കിടന്ന് വലിയ വലിയ പുഴുക്കൾ വന്ന് ഇന്ന് മക്കൾക്ക് ഓരോ മക്കൾക്ക് രോഗങ്ങള്. ഇന്ന് ഇവിടെ ഇല്ലാത്ത പനികളില്ല, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അത് ഇതെല്ലാം ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഗവൺമെന്റ് അവർ ചെയ്യാനുള്ളതാണോ ഇവരെ ചെയ്യാതെ ഇന്നതാ ഇവിടെ ഇങ്ങനെ കിടന്ന് ഇതാക്കുന്നത്? പിന്നെ രണ്ടാമത് പറയാൻ വേണ്ടിട്ട് വന്നത് ഈ ചോർച്ച, ആ വീട്ടിന്റെ ഫ്രണ്ടില് മൊത്തം ചോർച്ചയാണ്. ഈ ചോർച്ച 10 വർഷം പഴക്കമുണ്ടെന്ന് മേഴ്സിക്കുട്ടിയമ്മ ഞങ്ങളുടെ വാക്ക് പറഞ്ഞാണ്. പക്ഷെ ഈ 10 വർഷം പോയിട്ട് ഈ 4 വർഷം ആയതേ ഉള്ളൂ. ഫ്ളാറ്റിന് പിന്നെ മേലെ എന്താവും ഏതാവോ എന്ന് അറിയത്തില്ല. ഇത് 2 കൊല്ലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ളാറ്റ് അങ്ങ് പൊട്ടി വീഴുമെന്നാണ് തോന്നുന്നത്. ഈ കാണുന്നത് ഈ പ്രതീക്ഷ ഫ്ളാറ്റുകാർക്ക് വേണ്ടി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം കഴിഞ്ഞുവെങ്കിലും ഇതുവരെ ഈ കമ്മ്യൂണിറ്റി ഹാള് സർക്കാർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഈ പ്രതീക്ഷ ഫ്ളാറ്റുകാർ ഈ കമ്മ്യൂണിറ്റി ഹാള് കാരണം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പുറത്തുനിന്നും മറ്റും ഇവിടെ താമസിക്കുന്നതും പുറത്തുമായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഈ പറയുന്ന ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഈ കമ്മിറ്റി കണ്ട് ഈ സ്ഥലങ്ങളിൽ വന്നിരുന്നിട്ട് മദ്യപിക്കുന്നുണ്ട്. അതണക്ക് തന്നെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ഈ കഞ്ചാവും മറ്റുമായിട്ടൊക്കെ വലിയ സാമൂഹിക വിരുദ്ധത ഈ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ കാണുന്നതാണ് ഇപ്പൊ പുതുതായിട്ട് ഫ്ളാറ്റ് തീരദേശവാസികൾക്ക് വേണ്ടി ഫ്ളാറ്റ് കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി 10 ഫെബ്രുവരി കല്ലിട്ട സ്ഥലത്തിലെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ്
400 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ളാറ്റ് ഒരുങ്ങുന്നത്. ഇവിടെയെങ്കിലും ആ ഫ്ളാറ്റ് കെട്ടുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ട വീടിയിലെ അതുപോലെയുള്ള ഫ്ളാറ്റുകളുടെ ദുരിതവും ദുരിത ജീവിതവും ഇവിടെ വരുന്നവർക്കെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ തീരദേശവാസികൾക്ക് ഫ്ളാറ്റ് ജീവിതം ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. അതുമായിട്ട് അനുരൂപരായി ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് തീര ജനതയ്ക്ക്. പക്ഷെ അത് സർക്കാരൊന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോ പ്രതീക്ഷ ഫ്ളാറ്റ്, അതായത് വലിതൂറ മുട്ടത്തുറയിലെ തീരദേശവാസികൾക്കായി നൽകിയ പ്രതീക്ഷ ഫ്ളാറ്റിലെ അവിടുത്തെ ദുരിതമായിട്ടുള്ള ഒരു ജീവിതത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. വീണ്ടും വലിയൊരു ഫ്ളാറ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെ പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ തന്നെ പറയൂ, ഇവരും മനുഷ്യരല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള തീരദേശത്തിൻ്റെ വിഷയവുമായിട്ട് ജെ ആർ വ്ളോഗ്സ് എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും നല്ലൊരു തീരദേശ വാർത്തയുമായി കാണുന്നവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ജോഷി റോബർട്ട്.